ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡിസൈനർ അനാർക്കലിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഫുൾ സർക്കിൾ അംബ്രല്ല കട്ടിൽ വരുന്ന അനാർക്കലിയാണ് കേട്ടോ. ഫുൾ സ്ലീവ് ആയിട്ടും യോക്കിൻ്റെ പോർഷനിൽ ഒരു ഡിസൈനും കൂടെ വരുന്ന രീതിയിലാണ്. ഈ ഒരു അനാർക്കലിയുടെ ചെസ്റ്റ് സൈസ് വരുന്നത് 40 ആണ്, ലെങ്ത് വരുന്നത് 45. അപ്പോൾ അതിനായിട്ട് 6 മീറ്റർ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഗ്ലേസിംഗ് ഉള്ളൊരു ടൈപ്പ് ജോർജറ്റാണ് കേട്ടോ. പിന്നെ 3 മീറ്റർ ലൈനിങ് ക്രേപ്പിൻ്റെതാണ്. നമ്മൾ സ്ലീവ്സിൻ്റെ ലൈനിങ് വെക്കുന്നില്ല, അപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് ആണ് 3 മീറ്റർ കേട്ടോ. പിന്നെ അതാ ഇതേപോലെ യോക്കിൽ വെക്കാനായിട്ട് അജ്രക്കിൻ്റെ 1/2 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന തുണിയാണ് അജ്രക്കിൻ്റെത്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ അനാർക്കലിയുടെയാണ് കേട്ടോ ഇത്. ഞാനിതിപ്പോൾ എൻ്റെ ഓൺലൈൻ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു കളർ കോമ്പിനേഷൻ മാത്രമാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ അജ്രക്കിൻ്റേത് ഒരുപാട് തപ്പിയിട്ടാണ് ഈ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ ഇത് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1450 രൂപയായിരിക്കും കേട്ടോ. ഫുൾ സർക്കിൾ അംബ്രല്ല ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമേ തന്നെ നമുക്ക് ലൈനിങ് തുണിയിൽ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള ലൈനിങ് തുണി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 4 മടക്കിയിട്ടിരിക്കുന്നത്. ഇനി എനിക്ക് അളവുകൾ മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെയൊന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മടക്ക് ഭാഗം, ഇത് ഇതാ ഓപ്പൺ സൈഡാണ്. ആദ്യമേ തന്നെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 14 ഇഞ്ചാണ് ലെങ്ത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടിയിട്ട് 15.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാൻ 6.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 40 ചെസ്റ്റ് സൈസിന് 6.5 ഇഞ്ച് ഷോൾഡറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് 6.5 ഇഞ്ച് തന്നെ ഇതാ ഇതേപോലെ കൈക്കുഴിയും മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ ചേർത്തിട്ട് ഇതാ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 40 സൈസാണ് ചെസ്റ്റിൻ്റെ അളവ്. അപ്പോൾ അതിനെ 4 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 10 ഇഞ്ച് പ്ലസ് 2.5 ഇഞ്ച് തയ്യൽത്തുമ്പോടെ ചേർത്തിട്ട് 12.5 ഇഞ്ചാണ് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 12.5 ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കൈക്കുഴി വളച്ച് വരച്ചു കൊടുക്കാം ഇതാ ഇതേപോലെ. എന്നിട്ട് ഫ്രണ്ട് കൈക്കുഴി 1/2 ഇഞ്ച് ഇതാ ഇതേപോലെ ഒന്ന് കുഴിച്ചുകൂടെ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 9 ഇഞ്ചാണ് വേണ്ടത്, 9 + 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 11 ഇഞ്ചാണ് കേട്ടോ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ ചേർത്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ താഴ്ഭാഗം ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കണം. ബോഡി പാർട്ടിന് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഇതാ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതാ ബോഡി പാർട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ, കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പീസാണ്. ഇനി നമുക്ക് ഇതുപയോഗിച്ചിട്ട് നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തുണി ലാഭിക്കാനായിട്ട് ഈ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ബാക്കി തുണി കൊണ്ട് നമുക്ക് സ്ലീവ് കൂടെ കിട്ടും. ഫുൾ സ്ലീവ് ആണ്, ഫുൾ സ്ലീവ് കൂടെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി മുറിച്ചെടുക്കണം. അപ്പോൾ എത്ര വീതിയിൽ തുണി മുറിച്ചെടുക്കണമെന്ന് നോക്കാം. നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വണ്ണം ഞാൻ എടുത്തിരിക്കുന്നത് 12.5 ഇഞ്ചാണ്. അപ്പോൾ 12.5 ഇഞ്ചിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 25 ഇഞ്ചാണ് ഒരു സൈഡിൻ്റെ വണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡിൻ്റെ വണ്ണം ഓക്കെ, അതിൻ്റെ ഡബിൾ 25 + 25 50 ഇഞ്ചാണ് 2 പീസിൻ്റെയും കൂടെ വണ്ണം വരുന്നത്. ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ചേർക്കുമ്പോഴത്തേക്കും അപ്പോൾ 50 ഇഞ്ച് വീതിയിൽ തുണി മുറിച്ചെടുക്കണം. 50 ഇഞ്ച് വീതി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 127 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് റൗണ്ട് ചെയ്തിട്ട് 130 സെൻറ്റിമീറ്റർ തുണി ആദ്യമേ തന്നെ ഈ ഒരു 6 മീറ്ററിൽ നിന്ന് മുറിച്ചു മാറ്റണം. അതായത് 1 മീറ്ററും 30 സെൻറ്റിമീറ്ററും ഈ ഒരു 6 മീറ്റർ തുണിയിൽ നിന്ന് മുറിച്ചു മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. അങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ബോഡി പാർട്ടും സ്ലീവും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന തുണിയിൽ നിന്ന് വേണം നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 1 മീറ്റർ 30 സെൻറ്റിമീറ്റർ തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തുണിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇത് നമുക്ക് 4 മടക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് 6 മീറ്റർ തുണി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് തുണിയുണ്ട്. അപ്പോൾ നമുക്ക് കട്ടിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറച്ച് പീസ് മുറിച്ചെടുത്തിട്ട് ബോഡി പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. അല്ലാണ്ട് 6 മീറ്ററിൽ നിന്ന് മുറിച്ചെടുത്താൽ നമുക്ക് കട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇനിയിപ്പോൾ ഇതാ ഈ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് നേരെ തിരിച്ച് എൻ്റെ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ടേ.
എനിക്ക് മാർക്കിംഗ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ദാ ഇതാണ് മടക്ക് ഭാഗം, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് തുറക്കാൻ പറ്റുന്ന ഭാഗമാണ്. ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് നമ്മൾ പിൻ ചെയ്തൊക്കെ വെക്കണം, എങ്കിലാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ആദ്യമേ തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം, എന്നിട്ട് ബോഡി പാർട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 21 ഇഞ്ചാണ്, പ്ലസ് അതിൻ്റെ കൂടെ ഒരു 4 ഓ 5 ഓ ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുവാണ്. കാരണം സ്ലീവിൻ്റെ അറ്റത്ത് നന്നായിട്ട് ഇങ്ങനെ ചുരുക്ക് പോലെ കിടക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ മോഡലാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ വണ്ണമായ 10 ഇഞ്ചും ദാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ മടക്ക് ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള അളവാണ്. അതിനുശേഷം ദാ ഈ വണ്ണത്തിൻ്റെ ഇവിടെ നിന്ന് താഴോട്ടും ഒരു 3 ഇഞ്ച് ഞാൻ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം. കണ്ടോ, ദാ ഇതേപോലെ. അതിനുശേഷം ദാ ഈ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 7.25 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പോയിൻറ്റും മുകളിൽ മാർക്ക് ചെയ്ത പോയിൻറ്റും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം ഞാനിപ്പോൾ ഒരു 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ പോയിൻറ്റും നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത വണ്ണവും തമ്മിലും ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഇതാ സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്ന തുണിയാണിത്. ഈ തുണിയിൽ നിന്ന് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ലൈനിങ് തുണിയിൽ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതെടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് ഇതേപോലെ അങ്ങ് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ലൈനിങ്ങിനേക്കാളും ഒരു 1/2 ഇഞ്ച് നീളവും വീതിയും കൂട്ടിയിട്ട് വേണം ജോർജറ്റ് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതാണ് കുറച്ചുകൂടെ എളുപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ച് വീതം വണ്ണവും നീളവും കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണം. അപ്പോൾ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി എങ്ങനെയാണ് മടക്കുന്നത് നോക്കാം. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ബാക്കി തുണിയിൽ ഏകദേശം ഒരു 4 മീറ്ററോളം കാണും. അതിതാ ഇതേപോലെ ഒന്ന് ആദ്യമേ 2 ആയിട്ട് മടക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനിത് 2 ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒന്നുകൂടെ മടക്കി കൊടുക്കുക. ഇതാ കണ്ടോ, ഇതേപോലെ മടക്കിയെടുക്കുക. അപ്പോൾ 4 ആയിട്ടാണിത് മടക്കിയെടുക്കേണ്ടത് ഇതേപോലെ. അപ്പോൾ നമുക്ക് 4 പീസ് തുണിയായിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി ഇത് ക്രോസ് ആക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതേപോലെ ഈ സൈഡ് ഇങ്ങോട്ടേക്ക് ക്രോസ് ആക്കിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് കണ്ടു നോക്കണേ. ഇനി ഇത് നമുക്ക് ഇതേപോലെ തന്നെ താഴെ വിരിച്ചിടാം. കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയത് ഞാൻ താഴെ അതുപോലെ തന്നെ അങ്ങ് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഹാഫ് സർക്കിൾ അംബ്രല്ലയും ഫുൾ സർക്കിൾ അംബ്രല്ലയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഈ ഫോൾഡിങ്ങിലാണ്. ഹാഫ് സർക്കിൾ ആണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമാണ് മടക്കുന്നത്, ഫുൾ സർക്കിൾ ആയതുകൊണ്ട് 4 പ്രാവശ്യം മടക്കും. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കോർണർ ഭാഗത്താണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് 1/2 വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തത് 11 ഇഞ്ചായിരുന്നു. 9 + 2 ഇഞ്ച് 11 ഇഞ്ചാണ്. കണ്ടോ, ഇതേപോലെ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഈ 11 ഇഞ്ചിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് 44 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി ഈ 44നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5.5 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 44നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ കിട്ടിയ 5.5 ദാ ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എത്രയാണോ കിട്ടുന്നത്, ചിലപ്പം 5 ഇഞ്ചായിരിക്കും, 5.1 ആയിരിക്കും, അത് എത്രയാണ് കിട്ടുന്നത് അത് ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ അരവണ്ണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് താഴോട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെ ലെങ്ത് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, നമ്മുടെ ചുരിദാറിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മൈനസ് ചെയ്തെടുക്കുക. ഓക്കെ,
എനിക്കിവിടെ തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് 31 റേഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 31 റേഞ്ച് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടേപ്പ് ഇങ്ങനെ നീക്കി നീക്കി വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോഴത്തേക്കും താഴത്തെ പോർഷൻ കാണുന്നില്ല, സോറി. ഇതാ ഇതേപോലെയാണ് കേട്ടോ കിട്ടുന്നത്, 31 റേഞ്ച് വീതം ഇതേപോലെ ടേപ്പ് നീക്കി നീക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ ആ അറ്റം വരെ ഇതങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അതിന് ശേഷം താഴ്ഭാഗം കൂടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിവർത്തിയിടുമ്പോഴത്തേക്കും ഒരു ഫുൾ സർക്കിളിൻ്റെ ഷേപ്പിലായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആ ലൈനിങ്ങിൻ്റെ തുണി ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതാണ് മടക്ക് ഭാഗം. ഇനി ഇതൊന്ന് ഇതാ ഇതേപോലെ ഒന്ന് ക്രോസ് ആക്കി ഇട്ട് കൊടുക്കുക. നമ്മുടെ ലൈനിങ് ഫുൾ സർക്കിളായിട്ടല്ല കട്ട് ചെയ്യുന്നത്, ഹാഫ് സർക്കിളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പ്രാവശ്യമേ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ബോഡി പാർട്ട് ഇതാ ഇതേപോലെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. കണ്ടോ, ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗം എവിടെയാണോ കറക്റ്റായിട്ട് കിട്ടുന്നത് അതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹാഫ് സർക്കിൾ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുവാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീഡിയോ ഇട്ടതും ഒരു ഹാഫ് സർക്കിൾ അംബ്രല ഫ്രോക്കിൻ്റെ വീഡിയോ ആയിരുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതിനുശേഷം താ നേരത്തെ ചെയ്തതുപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 31 റേഞ്ച് അല്ല 29 റേഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ലൈനിങ് ആകുമ്പോഴത്തേക്കും ഒരു 1 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ കുറച്ചിട്ട് വേണം ലൈനിങ്ങിൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പും ഒരു ഫുൾ സർക്കിൾ അംബ്രല്ല അനാർക്കലിയുടെ വീഡിയോ ഇട്ടിരുന്നു. ഇതുപോലെ തന്നെ ഒരു യോക്ക് പാറ്റേൺ ആണ്, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇപ്പോൾ ഇതാ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. താഴ്ഭാഗത്ത് രണ്ട് പീസ് ഒന്ന് ജോയിൻ ചെയ്യാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ പീസ് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചേക്കണം. ഇതാ കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററിലൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്, നമ്മുടെ അജ്രക്കിൻ്റെ തുണിയുണ്ട്. അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ ഇതാ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇതാണ് കേട്ടോ മടക്ക് ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബോഡി പാർട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ലൈനിങ് പീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്, ലൈനിങ് ആണല്ലോ നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തത്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു മാർക്കർ എടുത്ത് ഇതാ ഇതിൻ്റെ ഈ ഒരു അളവുകൾ ഈ ഒരു ന്യൂസ് പേപ്പറിലൊന്ന് ട്രേസ് ചെയ്തെടുക്കുവാണ്. ഇപ്പം ഞാൻ ഇതേ വരച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ട് ബോഡി പാർട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ വേണം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് എടുക്കുന്നത്, നെക്കിൻ്റെ ലെങ്ത് ഒരു 6 ഇഞ്ചോളാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം. ഒരു വൈഡായിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് കേട്ടോ ഇതിൽ വരച്ചെടുക്കുന്നത്. ഈ ഒരു അനാർക്കലിക്ക് ഈ ഒരു വൈഡ് നെക്ക് തന്നെയാണ് ഭംഗി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് നെക്ക് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ, ഇതേപോലെയാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ടേപ്പ് പിടിച്ചിട്ട് എത്ര ലെങ്തിലാണ് നമുക്ക് ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെക്കേണ്ടത് നോക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ച് ലെങ്തിലാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കണം. റൗണ്ടല്ല, നിങ്ങൾക്ക് വരച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും, എനിക്ക് പറയാൻ അറിയില്ല. ഇതാ കണ്ടോ ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പിൽ അങ്ങ് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അതാ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ഷേപ്പില്ലേ, അതുകൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പ് തുണിയിൽ വെച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ കണ്ടോ, ഇതും ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഈ ഒരു അജ്റക്കിൻ്റെ തുണി ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരളവിൽ നമുക്ക് ഈ ഒരു അജ്റക്കിൻ്റെ മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതിൻ്റെ അളവ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, മുകളിലും സൈഡിലും ആയിട്ട് 1/4 ഇഞ്ച് വീതം എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ അതിൻ്റെ അളവിൽ ലൈനിങ് കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ലൈനിങ് വെക്കണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് ഈ ലൈനിങ് നല്ല തുണിയും തമ്മിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് എല്ലാ സൈഡും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ കളറിൽ ഇതാ ഇതേപോലെ ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. ഒന്നെങ്കിൽ ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് പൈപ്പിംഗ് വെക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ദാ ഇതേപോലെ ലൈനിങ് നല്ല തുണി തമ്മിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മുടെ ക്രോസ് പീസിൻ്റെ നല്ല വശത്തോട്ട് ഈ ഒരു തുണിയുടെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ദാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ പൈപ്പിംഗ് വെക്കാറില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് നേരത്തെ പൈപ്പിംഗ് മതി, ഒരുപാട് വീതി വേണ്ട. നേരത്തിട്ടുള്ള പൈപ്പിംഗ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. റെഡിമെയ്ഡ് പൈപ്പിംഗ് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതാ ഇതിങ്ങനെ ഉള്ളിലോട്ടാക്കി കൊടുത്ത് നമുക്ക് ചെറിയ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതാ ഇതേപോലെ. ഇപ്പോൾ ഞാൻ ദേ കംപ്ലീറ്റ് ആയിട്ട് പൈപ്പിംഗ് വെച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, മുകൾ ഭാഗത്ത് വയ്ക്കേണ്ട, ബാക്കി സൈഡിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക, ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ നമ്മുടെ നെക്കില്ലേ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തത്, അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അളവ് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൽ മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ടേക്കുവാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഇതാ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് എടുക്കുക. അതിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ ഓപ്പൺ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് പിൻ ചെയ്ത് കൊടുത്തേക്കണം, അല്ലെങ്കിൽ തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം എന്താ ഈ ഒരു അറ്റത്തൂടെ ഇതൊന്ന് വെച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊരു ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ സൈഡും നന്നായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്തത്. ഇനി നമ്മുടെ ലൈനിങ് പീസ് എടുക്കുക. ഈ ലൈനിങ് പീസിൻ്റെ പുറത്തോട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണേ. ഇത് കണ്ടോ, അപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെയും ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് തെന്നിപ്പോവാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതേപോലെ നെക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചുരിദാറിൽ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലുള്ള തുണിയൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് കൂടെ നെക്കിൽ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ തുണി അങ്ങ് നേരെ തിരിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം, നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് മോഡൽ അനാർക്കലിയാണ് കേട്ടോ, ബൊട്ടീക് മോഡലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ താങ്ക്സ് വഴിയും എന്നെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതാ നമ്മുടെ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ എത്തിക്കഴിയുമ്പോഴത്തേക്കും തുണി ഇതേപോലെ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ നാല് സൈഡും നല്ല തുണിയും ലൈനിങ്ങും ആയിട്ട് വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഇതാണ് കേട്ടോ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് ആണിത്. അതിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത് എടുക്കുന്നത്. അതിന് ശേഷം ദാ ഇവിടെ നിന്ന് താഴോട്ട് നെക്കിൻ്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 5.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ഇതൊരു സ്ക്വയർ ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഇപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല തുണിയാണ്. അതിൻ്റെ പുറത്തോട്ട് ഈ ലൈനിങ് തുണിയും ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലെ തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതാ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ നെക്ക് നന്നായിട്ട് മറിഞ്ഞിട്ടാനായിട്ടാണ് ഇതേപോലെ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം തുണി തിരിച്ചിട്ടിട്ട് നെക്ക് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസിൽ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കിയുള്ള 4 സൈഡും നല്ല തുണിയും ലൈനിങ്ങും വെച്ചിട്ട് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റിയേക്കണം. സെയിം ആണ് ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ബാക്ക് പീസിൻ്റെ നല്ല വശത്തോട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതേപോലെ അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ആയതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്ലീവ്സാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ ഇതേപോലെ. അതിനുശേഷം സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ ജോയിൻ ചെയ്തെടുക്കുക. സെൻറ്ററിൽ നിന്നാണ് കേട്ടോ സ്ലീവ് ജോയിൻ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നത് കണ്ടു നോക്കിയേക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ഏറ്റവും മുകളിലായിട്ട് അതായത് ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗത്ത് ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തേക്കണം. അത് ഞാൻ വീഡിയോ എടുത്തത് മിസ്സായി പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കേർട്ട് പാർട്ട് ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ഇവിടെ ഒന്ന് മുകൾ ഭാഗം ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതായത് ഹിപ്പ് റൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്. എന്നിട്ട് ഈ സ്കേർട്ട് പാർട്ടിൻ്റെയും ബോഡി പാർട്ടിൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വശവും തമ്മിലാണ് കേട്ടോ ചേർത്ത് വയ്ക്കേണ്ടത്. വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇങ്ങനെ സെൻറ്ററും തമ്മിൽ ഒപ്പം വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കണ്ടോ ഇതേപോലെ. അപ്പോൾ നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്ന ആ ഒരു രീതിയിൽ സെൻറ്ററിൽ നിന്ന് ഒരറ്റത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത അറ്റത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. എന്നിട്ട് വീണ്ടും സെൻറ്ററിൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ഡബിൾ സ്റ്റിച്ചിങ് കിട്ടും, നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനും സാധിക്കും. എന്നിട്ട് ഇതേപോലെ തന്നെ ഇപ്പോൾ ഇത് ഞാൻ ഫ്രണ്ട് പീസിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബാക്ക് പീസിലും സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുത്തേക്കണം. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്ത് കൂട്ടിയടിക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഇതേപോലെ വണ്ണം മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷിഫോൺ തുണി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ കണ്ടോ വണ്ണം മാർക്ക് ചെയ്ത് ആ ഒരു പാടിലൂടെ ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി.
അപ്പോൾ ദാ ബോഡി പാർട്ട് കഴിഞ്ഞ് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ അത്ര ഒരു ലെങ്തിൽ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക, ഏകദേശം ദാ ഇവിടെ വരെ. എന്നിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇനി നമുക്ക് ലൈനിങ്ങും ഈ ഒരു ജോർജറ്റിൻ്റെ തുണിയും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഈ ലൈനിങ് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ പുറത്തോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ജോർജറ്റിൻ്റെ തുണി മാത്രം എടുക്കുക, കണ്ടോ? അപ്പോൾ ഇവിടെ വരെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത്. ഇനി മുകളിൽ നിന്ന് ദാ ഈ ലൈനിങ്ങിൻ്റെ തുണി രണ്ട് സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം താഴോട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത അത് ആ ഒരു സ്റ്റിച്ചിൽ ജസ്റ്റ് ഒന്ന് കൊള്ളത്തക്ക രീതിയിൽ ദാ ഇതേപോലെ താഴോട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക, കണ്ടോ? ഇതിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടാനായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങും ഈ ജോർജറ്റ് തുണിയും തമ്മിൽ ഒപ്പത്തിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക, അതിന് പ്രശ്നമൊന്നുമില്ല. എങ്കിലും നമുക്ക് കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളിലെ തുണി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ദാ ഇതേപോലെ ലൈനിങ് മാത്രം എടുത്ത് ലൈനിങ് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മൾ കുറച്ച് ഒരു സ്റ്റിച്ച് എക്സ്ട്രാ ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ സാധാരണ ചെയ്യുന്നതിലും. പക്ഷേ നമുക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും ഇത്രയും. ഈ ഒരു അംബ്രല്ല ചുരിദാർ ആകുമ്പോഴത്തേക്കും നല്ല വിരിഞ്ഞിങ്ങനെ കിടക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അവസാനത്തെ പരിപാടിയാണ് നമ്മുടെ ഈ ചുരിദാറിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റോളിംഗ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതെൻ്റെ സാധാ മെഷീനിൽ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയുടെ മെഷീനിൽ ഇതാ ഇതേപോലെ അങ്ങ് റോളിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഓൺലൈൻ കസ്റ്റമറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്ന ഒരു സാധനം നല്ല വൃത്തിയിൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ താഴ്ഭാഗം റോളിംഗ് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ അനാർക്കലിയുടെ ഫൈനൽ ലുക്ക്. നല്ല വിരിവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.